നമസ്കാരം, ഞാൻ അഞ്ജലി. എല്ലാവർക്കും ലേണേഴ്സ് ലൈവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലും നമ്മൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ ടൈപ്സ് ഓഫ് റിസർച്ചിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് പലതരത്തിലുള്ള ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ പലതരത്തിലുള്ള റിസർച്ചുകളെ പറ്റി ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്തതാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് ഭാഗം കൂടി ടൈപ്സ് ഓഫ് റിസർച്ചിന്റെ കുറച്ച് ഭാഗം കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അടുത്തൊരു ടൈപ്പ് ഓഫ് റിസർച്ചാണ് ഇവാലുവേഷൻ റിസർച്ച്. പേരിൽ തന്നെ ഉണ്ട് ഇവാലുവേഷൻ. അതായത് ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്ത ഒരു സോഷ്യൽ പ്രോഗ്രാമിനെയോ അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് പ്രോഗ്രാമിനെയോ പറ്റി ഇവാലുവേറ്റ് ചെയ്യുന്ന റിസർച്ചാണ് ഇവാലുവേഷൻ റിസർച്ച്. അതായത് ആ ഇംപ്ലിമെന്റ് ചെയ്ത നടപ്പിലാക്കിയിട്ടുള്ള പ്രോഗ്രാം ഇഫക്റ്റീവ് ആണോ അല്ലയോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന റിസർച്ചിനെയാണ് ഇവാലുവേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. സൈമൾട്ടേനിയസ് ഇവാലുവേഷൻ, പീരിയോഡിക് ഇവാലുവേഷൻ, ടെർമിനൽ ഇവാലുവേഷൻ, ഈ മൂന്ന് ഇവാലുവേഷനും ഈ ഇവാലുവേഷൻ റിസർച്ചിന്റെ ഭാഗമാണ്. സൈമൾട്ടേനിയസ് ഇവാലുവേഷന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇംപ്ലിമെന്റ് ചെയ്ത പ്രൊജക്ടിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അതുപോലെ പീരിയോഡിക് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ഓരോ ഫേസ് ഉണ്ടാവുമല്ലോ, പ്രൊജക്ടിന് ഓരോരോ ഘട്ടങ്ങൾ ഉണ്ടായിരിക്കും. ആ ഓരോ ഘട്ടങ്ങളിലും എന്ത് ചെയ്യാണ്, സെപ്പറേറ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാണ് ഈ പീരിയോഡിക് ഇവാലുവേഷൻ ചെയ്യുന്നത്. ഫേസ് വൺ കംപ്ലീറ്റ് ചെയ്താൽ അത് ഇവാലുവേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഓരോ ഭാഗവും ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് പീരിയോഡിക് ഇവാലുവേഷൻ. അടുത്താണ് ടെർമിനൽ ഇവാലുവേഷൻ. മൊത്തം പ്രോജക്റ്റും ഇംപ്ലിമെന്റ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ടെർമിനൽ ഇവാലുവേഷൻ. അടുത്താണ് എക്സ്പോസ് ഫാക്ടോ റിസർച്ച്. എക്സ്പോസ് ഫാക്ടോ മീൻസ് ഫോം ആഫ്റ്റർ ദ ഫാക്ട്, അല്ലെങ്കിൽ കോസൽ കമ്പാരിറ്റീവ് റിസർച്ചാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഒരു ഫാക്ട് അല്ലെങ്കിൽ ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം നമ്മൾ റിസർച്ച് നടത്തുന്നതിനെയാണ് എക്സ്പോസ് ഫാക്ടോ റിസർച്ച് എന്ന് പറയുന്നത്. ഇവിടെ ഇൻഡിപെൻഡന്റ് വാരിയബിൾ, ഡിപെൻഡന്റ് വാരിയബിൾ, രണ്ട് വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. ദെൻ ഇവിടെ റിസർച്ചർ എന്ത് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡന്റ് വാരിയബിളില് യാതൊരുവിധ മാനിപ്പുലേഷൻസും വരുത്തുന്നില്ല. അതായത് എക്സ്പെരിമെന്റൽ റിസർച്ച് പോലെ ഇൻഡിപെൻഡന്റ് വാരിയബിളില് യാതൊരു കൺട്രോളും കൊണ്ടുവരുന്നില്ല, അല്ലെങ്കിൽ മാനിപ്പുലേഷൻസും ഇവിടെ വരുത്തുന്നില്ല. ഫോർ എക്സാമ്പിൾ, എർത്ത്ക്വേക്ക് നടന്നിട്ടുള്ള ഒരു സ്ഥലം, അതിനെ പറ്റിയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യണം. അത് എക്സ്പോസ് ഫാക്ടോ റിസർച്ചിൽ വരുന്നതാണ്. അതായത് ആ ഒരു ഫാക്ട് അല്ലെങ്കിൽ ആ ഒരു നാച്ചുറൽ കലാമിറ്റി സംഭവിച്ചതിന് ശേഷം നമ്മൾ അതിനെ പറ്റി റിസർച്ച് നടത്തുന്നു, അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുന്നു. അടുത്തൊരു ടൈപ്പ് ഓഫ് റിസർച്ചാണ് ക്രിയേറ്റീവ് റിസർച്ച്. ഈ പേരിൽ തന്നെയുണ്ട് ക്രിയേറ്റീവ്. അതായത് പുതിയ ഒരു തിയറി ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയൊരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഒക്കെ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഇൻവെന്റ് ചെയ്യുക, അതൊക്കെ ക്രിയേറ്റീവ് റിസർച്ചിന്റെ ഭാഗമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഇലക്ട്രോണിക് എഞ്ചിനീയർ പുതിയൊരു റേഡിയോ ഇൻവെന്റ് ചെയ്യുക, അത് ക്രിയേറ്റീവ് റിസർച്ചിന്റെ ഭാഗമാണ്. ഇത് എക്സ്പെരിമെന്റൽ റിസർച്ച് പോലെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ളൊരു റിസർച്ച് ആയിരിക്കില്ല. അതുപോലെ തന്നെ ഈ ക്രിയേറ്റീവ് റിസർച്ചിൽ തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇൻവെന്റ് ചെയ്യാം, പുതിയ തിയറീസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം, പുതിയ അൽഗോരിതംസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള റിസർച്ചും ഈ ക്രിയേറ്റീവ് റിസർച്ചിന്റെ ഭാഗമാണ്. അടുത്ത ടൈപ്പ് ഓഫ് റിസർച്ചാണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച് അഥവാ ക്ലിനിക്കൽ റിസർച്ച്. ഇത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിനോട് സിമിലർ ആണ്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ പറയുന്നത് എന്താണ്, ഒരു ഫാക്ട് ഡിസ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷേ ഡയഗ്നോസ്റ്റിക് റിസർച്ചിൽ ഒരു പ്രോബ്ലം ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്താണ്, റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഡയഗ്നോസ്റ്റിക് റിസർച്ചിന്റെ മെയിൻ എയിം. അതുപോലെ തന്നെ ആ മെയിൻ കോസ് അല്ലെങ്കിൽ ആ കാരണം എന്താണെന്ന്, അല്ലെങ്കിൽ റൂട്ട് കോസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് സൊല്യൂഷൻ ഫോർമുലേറ്റ് ചെയ്യുന്നു. അതായത് ഇവിടെ കോസൽ റിലേഷൻസ് ഇൻഡെപ്ത് ആയിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രോബ്ലത്തിനുള്ള മെയിൻ റീസൺ ഇവിടെ ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അടുത്തതാണ് സോഷ്യൽ സയൻസ് റിസർച്ച്. അതായത് ഈ ബിഹേവിയറൽ
സയൻസുകളിലും സോഷ്യൽ സയൻസുകളിലൊക്കെ നടത്തുന്ന സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ആണ് സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻ ബിഹേവിയർ, സോഷ്യൽ ലൈഫ്, സോഷ്യൽ ഫിനോമിന, സോഷ്യൽ വെൽഫെയർ, അതുപോലെ തന്നെ സോഷ്യൽ ഫാക്ട്സ്, അതുമായൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് സ്റ്റഡീസ് ഒക്കെ സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ ഭാഗമാണ്. അടുത്തതാണ് എക്സ്പോസിറ്ററി റിസർച്ച്. അതായത് എക്സിസ്റ്റിംഗ് ഇൻഫർമേഷന്റെ ബേസിൽ മാത്രം റിസർച്ച് സ്റ്റഡി ഇവിടെ കണ്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഈ റിവ്യൂ ടൈപ്പ് റിപ്പോർട്ട്സുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ എക്സ്പോസിറ്ററി റിസർച്ചിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ട് കൺട്രീസിന്റെ, ഡെവലപ്ഡ് കൺട്രീസിന്റെയും ഡെവലപ്പിംഗ് കൺട്രീസിന്റെയും ടാക്സ് സ്ട്രക്ചേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യുന്നതൊക്കെ ഈ എക്സ്പോസിറ്ററി റിസർച്ചിന്റെ ഭാഗമാണ്. ഈ ടൈപ്സ് ഓഫ് റിസർച്ചിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. കേസ് സ്റ്റഡി എന്ന് പറയുന്നത് എന്താണ്? കോംപ്രഹെൻസീവ് സ്റ്റഡി ഓഫ് എ സോഷ്യൽ യൂണിറ്റ്. അതായത് ഒരു സിംഗിൾ യൂണിറ്റിനെ പറ്റിയിട്ടുള്ള ഇൻഡെപ്ത് സ്റ്റഡിയിലാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അടുത്തതാണ് സർവേ റിസർച്ച്. സർവേ റിസർച്ചിൽ പറയുന്നത് ഡാറ്റ കളക്ട് ചെയ്യുന്നത് സർവേയിലൂടെയാണ്, ദെൻ അതിനുശേഷം സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് റിസർച്ച് കൺക്ലൂഷനിലേക്ക് എത്തുന്നു. അതായത് മെയിൽഡ് ക്വസ്റ്റനെയർ, പേഴ്സണൽ ഇന്റർവ്യൂ, പേഴ്സണൽ ഡിസ്കഷൻ, ഇൻഡയറക്ട് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ, അതിലൂടെയൊക്കെ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് ഫർദർ അനാലിസിസ് നടത്തി റിസർച്ച് കൺക്ലൂഷനിലേക്ക് എത്തുന്ന റിസർച്ചിനെയാണ് സർവേ റിസർച്ച് എന്ന് പറയുന്നത്. അടുത്തതാണ് ഫീൽഡ് ഇൻവെസ്റ്റിഗേഷൻ റിസർച്ച്. ഈ ഫീൽഡ് ഇൻവെസ്റ്റിഗേഷൻ റിസർച്ചിൽ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ആണ് നടക്കുന്നത്. അതായത് ഇപ്പോൾ വീടുകളിലോ അല്ലെങ്കിൽ വർക്ക് പ്ലേസുകളിലോ ഒക്കെ പോയി ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് റിസർച്ച് സ്റ്റഡീസ് നടത്തുന്നതാണ് ഈ ഫീൽഡ് ഇൻവെസ്റ്റിഗേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഇതിലൂടെ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അവരെ ഒബ്സർവ് ചെയ്യാനും അവരെ മനസ്സിലാക്കാനും അതിലൂടെ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അടുത്തതാണ് ലോങ്കിറ്റ്യൂഡിനൽ റിസർച്ച് സ്റ്റഡി. ഈ ലോങ്കിറ്റ്യൂഡിനൽ സ്റ്റഡിയിൽ പറയുന്നത് ഇതൊരു ഒബ്സർവേഷണൽ സ്റ്റഡിയാണ്. അതായത് ഒരേ വാരിയബിളിന് തന്നെ ലോങ് പീരീഡിലെയും അല്ലെങ്കിൽ ഷോർട്ട് പീരീഡിലോ റിപ്പീറ്റഡ് ആയിട്ട് ഒബ്സർവ് ചെയ്യാണ്, പലതവണ ഒബ്സർവ് ചെയ്യാണ്, അതിന്റെ ബേസിൽ എന്ത് ചെയ്യാണ്? സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുന്നു. അടുത്താണ് പ്രോബ്ലം ഓറിയന്റഡ് റിസർച്ച്. അതായത് ഒരു പ്രോബ്ലത്തിന്റെ എക്സാക്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന റിസർച്ചുകളെയാണ് പ്രോബ്ലം ഓറിയന്റഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഇവിടെ അപ്ലൈഡ് റിസർച്ചുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അടുത്തതാണ് ഡിസിഷൻ ഓറിയന്റഡ് റിസർച്ച്. ഇത് ഈ പോളിസി മേക്കിംഗ്, അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോസസ് ഡിസൈൻ അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന റിസർച്ചുകളാണ് ഈ ഡിസിഷൻ ഓറിയന്റഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഇവിടെ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. ആ സൊല്യൂഷൻ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്ഫുൾ ആണ്. അതായത് ഇത് അപ്ലൈഡ് റിസർച്ചിന്റെ ഒരു ഭാഗമാണ്. പ്രോപ്പർ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി കറക്റ്റ് സൊല്യൂഷൻ ആ പ്രോബ്ലത്തിന് വേണ്ടി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. അടുത്തതാണ് ഓപ്പറേഷൻസ് റിസർച്ച്. ഇതൊരു അനലിറ്റിക്കൽ സ്റ്റഡിയാണ്. ഇവിടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതും പ്രോപ്പർ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷനിലൂടെയും അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ്. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. യു ജി സി നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ റിസർച്ചർ ഇൻറ്റെൻസ് ടു എക്സ്പ്ലോർ ദ ഇഫക്റ്റ് ഓഫ് പോസിബിൾ ഫാക്ടേഴ്സ് ഫോർ ദി ഓർഗനൈസേഷൻ ഓഫ് ഇഫക്റ്റീവ് മിഡ് ഡേ മീൽ ഇൻ്റർവെൻഷൻസ്. Which research method will be most appropriate for this study? Option A, historical research. Option B, descriptive survey method. Option C, experimental method. And option D, ex post facto method. Correct answer, option D, ex post facto method. അടുത്ത question ആണ്. A researcher attempts to evaluate the effect of method of feeding on anxiety proneness of children. Which method of research would be appropriate for this? Option A, case study method. Option B, experimental method. Option C, ex post facto method. And option D, survey method. Correct answer, option C, ex post facto method. ഈ രണ്ട് ക്വസ്റ്റ്യനിലും കഴിഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ടുള്ളതാണ്. അതായത് ഒരു സംഭവം നടത്തുന്നതിന് ശേഷമാണ് അതിനെ അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിസർച്ച് നടത്തുന്നത്. അപ്പം രണ്ടിൻ്റെയും ആൻസർ എന്താണ്? എക്സ്പോസ് ഫാക്ടോ മെത്തേഡാണ്.
types of research ellavarkum manasilayi ennu vicharikkunnu ee videos ningalku useful aavanengil iduvare aayittum ee channel subscribe cheyidittillengil onnu subscribe cheya thottadutthulla bell button enable cheythu kaniyal ningal upload cheyna videos ningalku notification aayittu labhikkunnathaanu thanks for watching.